Praise the Lord. How good it is to sing praises to our God. How pleasant and fitting to praise Him. The Lord builds up Jerusalem. He gathers the exiles of Israel. He heals the brokenhearted and binds up their wounds. He determines the number of stars and calls them each by name. എല്ലാ പ്രിയപ്പെട്ടവർക്കും സിംഗ് ഹല്ലേലൂയ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. യിരമ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 23-24 വേദഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിക്കണം, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. നമുക്ക് പ്രശംസിപ്പാൻ ഒരുപക്ഷെ കുടുംബ മഹിമ കണ്ടേക്കാം, സമ്പത്ത് കണ്ടേക്കാം, നല്ല ആരോഗ്യം കണ്ടേക്കാം, സൗന്ദര്യം കണ്ടേക്കാം, പക്ഷേ അതെല്ലാം നൊടി നേരം കൊണ്ട് മാറ്റപ്പെടും. എന്നാൽ ഞാനായിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയിലാണ്. എന്നെ നിർത്തിയിരിക്കുന്നത്, എൻ്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൻ്റെ ദയയാണ്, കാരുണ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവായ ദൈവത്തെ, പിതാവാം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ആര് ഒരുങ്ങിയിറങ്ങുന്നുവോ അവരോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയണം, എന്നെ കൺമണിയായി സൂക്ഷിക്കുന്ന കർത്താവ്, പ്രിയമകനാണ് എന്നെ പോറ്റുന്ന കർത്താവ്, എനിക്ക് ചുറ്റും കാണുന്നതെല്ലാം എൻ്റെ ദൈവം എനിക്ക് നൽകിയ നന്മയാണ്. എൻ്റെ ജീവൻ, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ സകലതും എൻ്റെ ദൈവം എനിക്ക് നൽകിയതാണ്. ആ ദൈവത്തെ ഞാൻ സ്തുതിക്കും, ആരാധിക്കും എന്ന് ഹൃദയം കൊണ്ട് പറയുവാൻ ഈ സമയം നമുക്ക് വേർതിരിക്കാം. നാം ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൺമണിയാ എന്നെ കാക്കുമാൻ
സൂക്ഷിക്കുന്ന യേശു, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെ. ആമേൻ. കന്മണിയാ എന്ന
എന്നെ നോക്കിക്കൊണ്ട് പറയാൻ കഴിയുമോ, എന്നെ കണ്മണി പോലെ സൂക്ഷിക്കുന്ന എന്റെ കർത്താവ്, പ്രിയ മകനാ എന്നെ പോറ്റുന്ന ദൈവമേ, ഞാൻ എത്ര അങ്ങേ സ്നേഹിക്കണം, എത്ര ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തണം. ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്ന ഓരോ നിമിഷവും എന്നെ ഉള്ളം കയ്യിൽ വഹിച്ച, എന്നെ പരിപാലിക്കുന്ന എന്റെ ദൈവത്തിനെ സ്നേഹിപ്പാൻ ആരാധിപ്പാൻ എന്റെ ഈ ജന്മം മതിയാകുമോ? ഇല്ല, നിത്യതയിലും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വാക്കുകളേശുവിനോ ഒരു നിമിഷം ആ കണ്ണുകളെ അടച്ച് ആ ദൈവത്തോട് സംസാരിക്കുന്നു. കൺമണിയായി എന്നെ സൂക്ഷിക്കുന്നു, പ്രിയ മകനാ എന്നെ പോറ്റുന്ന കർത്താവ്, ഓ യേശുവിനെ ഞാൻ സ്തുതിക്കും, യേശുവിനെ ഞാൻ സ്തുതിക്കും, യേശുവിന്റെ നാമത്തെ ഞാൻ ഉയർത്തും, ഞാൻ അവൻ ഹല്ലേലൂയ പാടും. ആമേൻ. ഹല്ലേലൂയ, 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 പാടുമോ? ഹല്ലേലൂയ. ഞങ്ങളോട് ചേർന്ന വാക്കുകൾ പാടുമാമേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. വിശ്വസിക്കുക, യേശുവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും.
യേശുവിന് എനിക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കുവാൻ കഴിയുവാൻ, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെ പണിയുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഏൽപ്പിക്കുമോ, ഏൽപ്പിക്കുമോ? നിന്റെ ജീവിതത്തിലെ തകർച്ചകളുടെ മധ്യത്തിൽ യേശു ഒരു വിജയമാണ്, അത്ഭുതമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്, ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. യെസ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ. കൺമണിയായി എന്നെ കാക്കുന്നവൻ, പ്രിയ മകനായി മകളായി എന്നെ പോറ്റുന്നവൻ, പ്രിയ മകനായി പോറ്റുന്നവൻ, കൺമണിയായി പാടുമോ? കൺമണിയാ, കൺമണിയാ എന്നെ നോക്കുമാവൻ, പ്രിയ മകനാ എന്നെ പോറ്റുമാവൻ. വിശ്വാസത്തോടെ വാസ്തു, കൺമണിയാ എന്നെ നോക്കുമാവൻ, പ്രിയ മകനാ. വിശ്വാസത്തോടെ അവരത് പാടിക്കേ. വരുന്നു ഞാൻ നിൻ സന്നിധി, പൂർണമായ എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്ന് നാഥ. സ്തുതിക്ക് യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാൻ നിൻ സന്നിധി, പൂർണമായ എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്ന് നാഥ.
ആയിരുന്നു പത്മോസും ദ്വീപിൽ ഞാൻ ഏകനായും മധ്യയായിരുന്നു കൂട്ടിനായും കൂടെ നയനീടും മാർവോട് ചേർത്തന്നെ അടച്ചിടും കൂട്ടിനയമന്നീടും കൂടെ നയനീടും മാർവോട് ചേർത്തന്നെ അടച്ചിടും മാത്രമെന്നും മാറാത്തിനക്കു തുല്യനായി ആരുമില്ല സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായി ആരുമില്ല കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയുന്ന എൻ്റെ യേശുനാഥ കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിരുന്ന സ്നേഹത്തിന്റെ ആഴത്തിന്റെ എത്ര വർദ്ധിച്ചാലും തീരുകയില്ല. അവൻ നമ്മെ നടത്തിയ വഴികളെ ഓർത്താൽ എങ്ങനെ ആ ദൈവത്തെ മറക്കുവാൻ കഴിയും? അവന്റെ പാതകളിൽ നിന്ന് മാറുവാൻ കഴിയും? അല്ല, അവനെ വിട്ടുപിരിഞ്ഞൊരു ജീവിതം നമുക്ക് വേണ്ട. യേശുവില്ലാത്തൊരു ജീവിതം നമുക്ക് വേണ്ട. നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് മുമ്പോട്ട് പോകാം. അമേൻ. സ്നേഹത്തിൻ്റെ ആഴമെത്രയോ വർണ്ണിച്ചിടാനിടിക്കാവുന്നില്ല സ്നേഹത്തിൻ്റെ ആഴമെത്രയോ വർണ്ണിച്ചിടാനിടിക്കാവുന്നില്ല നടത്തിയ നിന്റെ വഴികളൊന്നെന്ന അങ്ങനെ ഞാൻ നിന്നെ മറന്നിടും നടത്തിയ നിന്റെ വഴികളൊന്നെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും മാത്രമെന്നും മാറാതെക്കു തുല്യനായി ആരുമില്ല സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്കു തുല്യനായി ആരുമില്ല കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിരുന്ന എൻ്റെ യേശുനാഥ കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിരുന്ന എൻ്റെ യേശുനാഥ കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിരുന്ന എൻ്റെ യേശുനാഥ കണ്ണുകളെ അടച്ചു ആ കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുമോ, അങ്ങയുടെ കൃപയാണ് എന്നെ വഴി നടത്തുന്നത്. യേശുവേ, നീ മാത്രം ആരാധ്യൻ, നീ മാത്രം എന്നും ആരാധ്യൻ, അങ്ങയ്ക്ക് തുല്യനായി മറ്റാരുമില്ല. ആ വാക്കുകളൊന്ന് പറയുമോ, യേശുവാണ് ആരാധനയ്ക്ക് യോഗ്യം. ആ സ്നേഹം അനുഭവിക്കുന്നവർ ആ വാക്കുകളൊന്ന് പറയുമോ, യേശുവേ നീ മാത്രം എന്നെന്നും മാറാത്തി നിനക്കു തുല്യന ആരുമില്ല സ്വർഗത്തിലുമെന്ന് ഭൂമിയിലുമെന്ന് നിനക്കു
ദൈവകൃപ എന്നും നിങ്ങളെ വഴി നടത്തട്ടെ. ഇനിയും കാണുവരെയും പ്രാർത്ഥനയിൽ തുടരുവാനും സ്നേഹത്തിൽ ഓർക്കുവാനും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം സിംഗ് ഹല്ലേലൂയ എന്ന പ്രോഗ്രാമിലൂടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.